ഇന്നലെ മുതൽ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് സരിൻ ചേലക്കരയില് ഇന്നലെ മാതൃഭൂമിയൊക്കെ അടിപൊളി കഥ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. മാറി മറിയുന്ന അരിവാൾ ചിറ്റികയിൽ നിന്നു നല്ലൊരു രസകരമായിട്ടൊരു ഇതിലാണ് അവര് കൊടുത്തത്. അപ്പൊ ഇന്നലെ അദ്ദേഹം എന്താണ് പാർട്ടി മാറിയിട്ടുണ്ട്, കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല പാലക്കാട് മത്സരിക്കുന്നത് സരിനാണെന്നും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാലക്കാടല്ല, രാഹുൽ മാങ്കോട്ടതും മത്സരിക്കുന്നത്. അപ്പൊ ഒരൊറ്റ എതിരാളികൾ തന്നെയാണ്, എതിരാളിയാണ് രാഹുലിന് വരുന്നത് സരിൻ. CPM സ്ഥാനാർത്ഥികളായിട്ട് പാലക്കാട്ട് സരിൻ, ചേലക്കരയിലെ പ്രദീപുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട്ട് പി സരിനെയും ചേലക്കരയിൽ UR പ്രദീപിനെയും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി CPM ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. തൃശൂർ തിരുവല്ലാമല സ്വദേശിയാണ് സരിൻ. കഴിഞ്ഞ ദിവസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൽ നിന്ന് വിട്ടത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്തി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോഴേക്കും കോൺഗ്രസിൽ തന്നെ ഒരു ഭിന്നതകൾ വന്നു. പുള്ളി അപ്പോഴത്തേനും അടഞ്ഞ് അവിടുന്ന് ഒരു രാത്രി ഒരു പകൽ, ഒരു രാത്രി ഒരു പകൽ, ആ ഒരു രണ്ടു ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന കുറെ രംഗങ്ങളായിരുന്നു കണ്ടത്. അതെ, എന്തായാലും പാലക്കാട് നവംബർ 13-നാണ് നമ്മുടെ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോഴത്തേനും ഇന്നലെ തന്നെ എന്താണ് പാർട്ടിയിലേക്ക് പോകുമെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പാർട്ടിയിലേക്ക് വന്നു. ഭയങ്കര സ്വീകരണം ഒക്കെ കൊടുത്തായിരുന്നു, വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി കുറെ നാൾ ആഗ്രഹിച്ചായിരിക്കും പാലക്കാട് ഞാനേ നിൽക്കുള്ളായിരിക്കും, എന്നെ പാർട്ടി എന്നെ തന്നെ നിയമിക്കുമെന്ന്. പക്ഷെ പിള്ളേർ പാലക്കാട് നിൽക്കും, ഞാൻ നിൽക്കും, അത് നടന്നു. പക്ഷേ ഇത് പാർട്ടിയാ നോക്കരുത്. അതല്ല, CPM-നെ നല്ല രീതിയിൽ പുകഴ്ത്തിയും പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ. CPM-നെ എല്ലാരും കൂടി ആലോചിച്ച് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുള്ളൂ, കോൺഗ്രസ്സുകാരൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ കാണുന്നവരെ ഇതാക്കുന്നൊക്കെ. അങ്ങനെയാണ് കോൺഗ്രസിന്റെ അവിടെ അവിടെ കുറ്റപ്പെടുത്തിയിട്ട് ഇവിടെ പുകഴ്ത്തി പറഞ്ഞിട്ടാണ് പുള്ളി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനിയും തിരിച്ചിപ്പുറത്തോട്ട് പോകുമോ, ദിവസം BJP-യിലേക്ക് പോകുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും BJP-യുടെ കാൻഡിഡേറ്റിനെ തീരുമാനിച്ചിട്ടില്ലേ? നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ട്, BJP-യിലെ ആരും വന്നിട്ടില്ല. അത് BJP-യിലെ അവരിനി കുറച്ച് ആലോചിച്ചിട്ടേ ഉള്ളൂ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക ഇതാക്കുള്ളൂ തോന്നുന്നു. പാലക്കാട് പോലുള്ള അവർക്ക് BJP-ക്ക് നല്ലൊരു ഓളുള്ള ഒരു മണ്ഡലമാണ്. അപ്പൊ അവിടെയൊക്കെ അവര് നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ.